ഹായ് ഗൈസ്, യു ഗൈസ് വാച്ചിങ് ആൻഡ് നൈൻസ്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്ലൂ ഐ സാമറ എന്ന് പറഞ്ഞിട്ട് ഒരു കിഡിലൻ നെറ്റ്ഫ്ലിക്സ് സീരീസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് അഡൾട്ട് ആനിമേറ്റഡ് സീരീസാണ്. അഡൾട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇതിൽ ഭയങ്കരമായിട്ട് സെക്ഷൽ കോണ്ടൻസും പിന്നെ ന്യൂഡിറ്റിയും പിന്നെ ഭയങ്കരമായിട്ട് വയലൻസ് ഉണ്ട്. വയലൻസ് ആണ് മെയിൻ. സാമറ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ബ്ലഡിൻ്റെയും ഇങ്ങനെ തല ചിലപ്പോൾ വെട്ടി ഇങ്ങനെ തെറിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്നും കാണാൻ പറ്റാത്തവർ തീരെ കാണരുത്. അതായത് 18+ ആണ്. ഇതിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സാമറൈൻ്റെ ഒരു റിവെഞ്ച് ആണ്. പക്ഷെ അതിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനെ ചിലപ്പോൾ ഇങ്ങനെ കാണിക്കുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ആ ടൈമിലുള്ള സ്റ്റോറീസ് ഇങ്ങനെ ഇടും. ആ ടൈമിങ്ങിൽ ഓരോ സ്റ്റോറി ഇടുന്നത് ഭയങ്കര രസമാണ് കാണാൻ, ഭയങ്കര രസം. നമ്മളിങ്ങനെ ഒരു കറി ഉണ്ടാക്കുമ്പോൾ ഓരോ ടൈമിന് ഓരോ ഇൻഗ്രീഡിയൻസ് ഇടൂലേ, അതിൻ്റെ ടൈം അതാണ് എന്നുള്ള ആ ഒരു ഇതിൽ നല്ലൊരു കറി ഉണ്ടാവണമെങ്കിൽ ആ ഒരു ടൈമിന് ഇൻഗ്രീഡിയൻസ് ഇടൂലേ. അതേപോലെ ഈ സംഭവം ഇങ്ങനെ ഇയാളുടെ സ്റ്റോറി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഓരോരുത്തരെ കാണിക്കുമ്പോഴും അല്ലെ ഇയാളത് തന്നെ ഇങ്ങനെ ഒരു ഒരു സ്റ്റോറി ഇങ്ങനെ ഇടും, അതിങ്ങനെ ഭയങ്കര ടൈമിംഗ് എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. ഇതിലൊരു 5th എപ്പിസോഡിൽ ഒരു കിടിലൻ സാധനം കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഇയാളങ്ങനെ സ്റ്റോറി മുന്നോട്ട് പോവുകയും ചെയ്യും, അതിൻ്റെ ഇടയിൽ ഒരു ഡ്രാമയും കാണിക്കും. എൻ്റെ മോനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിലൊക്കെ ഭയങ്കര കിടിലാനുള്ള മെയിൻ കാരണം എന്നാണ് ഇതിൻ്റെ റൈറ്റിംഗ് ഭയങ്കര കിടിലാണ്. പിന്നെ ഇതിൽ വരുന്ന ഓരോ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കാണാൻ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആനിമേഷൻ ഭയങ്കര അടിപൊളി, നൈസ് ആനിമേഷൻ, നല്ല രസമുണ്ട് കണ്ടിരിക്കാനൊക്കെ. ഭയങ്കര സ്മൂത്തും പിന്നെ ഭയങ്കര ഭംഗിയാണ്. എന്തോ ഒരു ഭംഗിയാണ് ഇതിൻ്റെ ആനിമേഷൻ. ഞാൻ അങ്ങനെ കണ്ടിരുന്നതുകൊണ്ട് അതെന്താണെന്നറിയില്ല, ചില ഒരു വാൾപേപ്പറൊക്കെ ആക്കാൻ പറ്റിയൊരു സീനും പിന്നെ ഇതിൻ്റെ ഫൈറ്റ് സീൻസൊക്കെ കാണിക്കുമ്പോൾ എന്ത് രസമാണെന്ന് അറിയാം. ഞാൻ തന്നെ ഒരു ഒരു സ്റ്റോറി ഇട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ, ഒരു കിട്ടിലും ഫൈറ്റ് സീൻസ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വോൾ ഇങ്ങനെ ചിക്സ് നമ്മൾ എറിയുന്നൊരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. ഏറ്റവും ഒരേ വിഷയം ഈ ഫൈറ്റ്സിലൊക്കെ വില്ലന്മാരെങ്ങനെ കാണിക്കുമ്പോഴുള്ള തൊട്ട മുന്നേ കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര കിടിലെ സീൻസൊക്കെ ഉണ്ട്. എന്തോ ഫോർ ഫാങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടീംസിനെ കാണിക്കുന്നുണ്ട്. അതിൽ ഇങ്ങനെ ഉന്നിമാസ്കായിട്ട് ഒരു ടീംസിനെ ഇങ്ങനെ കാണിക്കും, നാലാൾക്കാരെ. അതൊക്കെ എന്തൊരു രസമാണെന്നറിയാം. പക്ഷേ അതൊന്നും ഇതല്ല, അതിൻ്റെ കൈയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടിലായിട്ട് ഈ വില്ലനെയൊക്കെ കാണിക്കുന്നുണ്ട്. ഫ്ലോവറോ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലനെ ലാസ്റ്റിലേക്ക് കാണിക്കുന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര നൈസായിട്ട് എടുത്ത്, പിന്നെ ഒരു ഗെയിമൊക്കെ കളിക്കുന്ന പോലെ ഈ ഫൈറ്റ്സ് പോകുമ്പോൾ ഇങ്ങനെ മുന്നോട്ട് 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 ഇങ്ങനെ പോകുന്ന സീനൊക്കെ ഉണ്ട്. അതിൽ ഈ ഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ മെയിൻ പ്രൊട്ടാഗനിസ്റ്റ് ഭയങ്കര കിടിലായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇയാൾക്കും ഡാമേജസ് വരുന്നുണ്ട്. അതായത് ഇയാൾക്കും പണി കിട്ടുന്നുണ്ട്, ഇയാൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ അങ്ങനത്തെ സീനൊക്കെ ആടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മോഹൻലാൽ അടിക്കുന്ന പോലെ ഒരടി അടിച്ചിട്ട് തെറിച്ചിട്ട് മോഹൻലാൽ ക്ലീനായിട്ട് മുണ്ടെടുത്ത് വരുന്ന പോലെയല്ല, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എഫേർട്ട് എടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതേപോലെ ഈ ബ്ലൂ ഐ എന്ന് പറഞ്ഞാൽ ഈ സാമറൈൻ്റെ ബ്ലൂ ഐ കാണുമ്പോൾ ഉണ്ടല്ലോ ചില സീനിൽ ഇങ്ങനെ ബ്ലൂ ഐസ് ഭയങ്കര അടിപൊളിയായിട്ട് കാണിക്കുന്നുണ്ട്. ഓരോ കാളുപടെ ആ ഫീൽ മനസ്സിലാവുള്ളൂ. ഈ സീരീസിന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട്. IMDb-യിൽ ഏകദേശം 9.something ഒക്കെ ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ കണ്ടു. 9.1 9 ഉണ്ടാവും. പിന്നെ റോട്ടൻ ടൊമാറ്റോസിലൊക്കെ ഞാൻ 100 കണ്ടത്. എൻ്റെ മോനെ എനിക്കിതിൽ ഇത് എനിക്കിപ്പോൾ റേറ്റിംഗ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ഒരു 10 out of 10 തന്നെ ഞങ്ങൾക്ക് കൊടുക്കാൻ തോന്നും. ഭയങ്കര അടിപൊളി സീരീസാണ്. പറ്റെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഇത് എഴുതിയതെന്ന് പറഞ്ഞാൽ മൈക്കൽ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട്, ഇതിന് മുന്നേ എന്തൊക്കെയോ ബ്ലേഡ് റണ്ണർ പിന്നെ ഏതൊക്കെയായിരുന്നു ലോഗൻ പിന്നെ ഗ്രീൻ ലാൻഡ് ഇതൊക്കെ എഴുതിയ ആൾ തന്നെയാണ് ഇതും എഴുതിയത്. ഇതിൻ്റെ റൈറ്റിങ്ങിന് ഭയങ്കര ഒരു പവറാട്ടുള്ളത്, നല്ല രസമുണ്ട്. പിന്നെ ആനിമേഷനും ഭയങ്കര നൈസ്, കണ്ടിരിക്കാൻ തോന്നും. പിന്നെ പറഞ്ഞല്ലോ പിള്ളേർക്ക് കാണാൻ പറ്റിയതല്ല, പക്ക 18+ ആണ്. പറ്റെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, ഭയങ്കര നൈസാണ്. ഇത് അഡൾട്ട് ആനിമേഷനാണ്, ഇത് ആനിമേഷനാണ്, ചെറിയ മക്കളതാണ്. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. കിട്ടില്ല സാറാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് കാണാം.